സഹപ്രവർത്തകയുടെ പീഡന പരാതിയിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്ത്. 506, 509 വകുപ്പുകൾ പ്രകാരവും SC ST വകുപ്പുകൾ പ്രകാരവുമാണ് നന്ദകുമാറിനെതിരെ കേസെടുത്തത്. ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തുകയാണ്. ഇപ്പോൾ ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സെൻട്രൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അരുൺരാജ് നൽകും, ഒപ്പം റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നവമി ദിനേഷ് നൽകും. ആദ്യം ആർ അരുൺരാജിലേക്കാണ്. അരുൺ, ഈ എന്തായിരുന്നു ഈ സഹപ്രവർത്തകയുടെ പരാതി? അരുൺ, ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ സഹപ്രവർത്തക, ഈ ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലെ സഹപ്രവർത്തക ഒരു പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷന് കൊടുക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് തന്നെ മാനസികമായി നിർബന്ധിച്ചുകൊണ്ട് വ്യാജ വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി ക്രൈം നന്ദകുമാർ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ക്രൈം നന്ദകുമാറിന്റെ അടക്കം മൊഴി ശേഖരിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പരാതിയിൽ അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിലാണ് ക്രൈം നന്ദകുമാറിനെ ഒന്നാം പ്രതിയാക്കിയും ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലെ മറ്റൊരു വ്യക്തിയെ രണ്ടാം പ്രതിയാക്കിയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. ആദ്യത്തെ അറസ്റ്റ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ആളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മന്ത്രിയുടെ വ്യാജ വീഡിയോ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുകയും മാനസികമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലടക്കം ഇപ്പോൾ റെയ്ഡ് നടത്തുന്നു. പോലീസ് പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഈ ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇത്തരത്തിൽ സമ്മർദ്ദം ഉണ്ടായതായി തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ ക്രൈം നന്ദകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അയാൾ സമ്മതിക്കുന്നില്ല. ഇക്കാര്യങ്ങളിൽ പൂർണ്ണമായും നിഷേധിക്കുന്ന നിലപാടാണ് ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും രണ്ടാമത്തെ പ്രതിയെ കൂടി കണ്ടെത്തി ആ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നത്. ഈ ഓഫീസിൽ തന്നെ മറ്റൊരു ജീവനക്കാരനാണ് ഈ രണ്ടാം പ്രതിയായി ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ക്രൈം നന്ദകുമാറിന്റെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് റെക്കോർഡ് ചെയ്തു. സ്ത്രീയെ അപമാനിക്കൽ, പരസ്യമായി ചീത്ത വിളിക്കൽ, അതുപോലെ തന്നെ SC ST വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രേക്ഷകർ കാണുന്നത് ക്രൈമിന്റെ ഓഫീസിലെ റെയ്ഡ് ആണ്. നവമി ദിനേശ് ആണ് വിവരങ്ങൾ. നവമി, ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്? റെയ്ഡിൽ പോലീസ് പരിശോധിക്കുന്നത് എന്താണ്? ഹാഷ്മി, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കലൂരുള്ള നന്ദകുമാറിന്റെ ഓഫീസിലാണ്. ഇവിടെ പോലീസ് സമഗ്രമായ പരിശോധനയാണ് നടത്തുന്നത്. ഇവിടെ CCTV യും ഒപ്പം തന്നെ മറ്റ് രേഖകളുമാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പരാതിക്കാരി പറയുന്നത് ഈ സ്ഥാപനത്തിൽ വെച്ചാണ് ഈ പരാതിക്കാരിയോട് ഇത്തരം ഒരു മന്ത്രിയുമായി രൂപ സാദൃശ്യമായിരുന്ന ഒരു അശ്ലീല ചിത്രീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ കുട്ടി ഇവിടെ വെച്ച് തന്നെ ഈ ആവശ്യം നിരസിക്കുകയും ഇതിന് ഈ ക്രൈം നന്ദകുമാർ കുട്ടിയോട് അപമര്യാദയായി പെരുമാറുന്നതും ഈ ഓഫീസിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ ഈ ഓഫീസിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ സമഗ്രമായ പരിശോധന നടത്തുന്നത്. ഇവിടെ ഈ സ്ഥാപന ജീവനക്കാരും ഒപ്പമുണ്ട്. ഈ രേഖകളും മറ്റും പോലീസുകാർക്ക് നൽകുന്നത് ഈ ഇവിടെ സ്ഥാപനത്തിലുള്ള കുറച്ച് കുട്ടികളാണ്. ഒപ്പം ഈ കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഈ പരാതിക്കാരി പോലീസിനെ സമീപിക്കുന്നത്. അതായത് ഒരു മന്ത്രിയുടെ രൂപസാദൃശ്യമുള്ളതിനാൽ തന്നോട് ആ മന്ത്രിയുടെ അശ്ലീല വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി സഹായിക്കണമെന്നാണ് ക്രൈം നന്ദകുമാർ പറഞ്ഞത്. എന്നാൽ ഈ കുട്ടി അത് നിരസിക്കുകയും തുടർന്ന് സ്ഥാപനം വിട്ടിറങ്ങുകയും ചെയ്തു. ഈ പെൺകുട്ടി ഇതിനെതിരെ നിരസിച്ചതിനെതിരെ ക്രൈം നന്ദകുമാർ ഈ കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും താൻ ഈ പെൺകുട്ടി ലഹരിക്ക് അടിമയാണ് എന്നതിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് അപവാദം പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വിടുമെന്ന് ക്രൈം നന്ദകുമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടി പേടിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നത്. റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിൽ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയാണ്. ഇപ്പുറത്തെ ദൃശ്യങ്ങൾ ക്രൈം നന്ദകുമാറിന്റെ ചോദ്യം ചെയ്യലിന്റെ ഓഫീസിന് മുന്നിൽ നിന്നാണ് ആർ അരുൺരാജ് തുടരുന്നുണ്ട്. അരുൺ, രാവിലെ മോർണിംഗ് വാക്കിനുള്ള സമയം ക്രൈം നന്ദകുമാറിന് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ ഇടവേളയിലാണോ അദ്ദേഹത്തിന്റെ ഒരു ഇടക്കാല വ്യായാമം? അരുൺ, ഉന്മേഷ, നമ്മൾ ഇവിടെ മാധ്യമപ്രവർത്തകരും ഇതേ വാചകം ഇവിടെ ഇപ്പോൾ അല്പസമയം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ സെൻട്രൽ സ്റ്റേഷനിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ നടന്നു. ഇതിനുശേഷം ഈ ദൃശ്യങ്ങൾ കാണുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷനുള്ളിലെ ഈ ക്രൈം നന്ദകുമാറിന്റെ മോർണിംഗ് വാക്കാണ്, അല്ലെങ്കിൽ ഒരു ജോഗിംഗ് ആണ്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ ഘട്ടത്തിലെല്ലാം തന്നെ അയാൾ ഈ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. തന്റെ സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളടക്കം ഉണ്ട്. ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി ഉരുത്തിരി
ഒളിഞ്ഞു വന്നത്, അല്ലാതെ തനിക്ക് ഇതുമായി ബന്ധമില്ല എന്നതാണ് ക്രൈം നന്ദകുമാർ സെൻട്രൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സെൻട്രൽ നോർത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി, ഇതുമായി ബന്ധപ്പെട്ട എ സി പി അടക്കമുള്ളവർ നേരിട്ട് ഈ സ്ഥലത്തെത്തുകയും കമ്മീഷണർ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട മൊഴി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഈ പെൺകുട്ടിയോട്, ഈ പരാതിക്കാരിയായ പെൺകുട്ടിയോട് ഇതുമായി ബന്ധപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് അടക്കം ഇന്നിവിടെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പരാതിക്കാരിയുടെ ആദ്യ പരാതി ജെനുവിനാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് വേഗത്തിൽ തന്നെ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതേ സ്ഥാപനത്തിലെ മറ്റൊരു ജീവനക്കാരനെതിരെ കൂടി ഈ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഇയാൾ മാനസികമായി സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. സ്വാഭാവികമായും അയാളുടെ അറസ്റ്റ് കൂടി ആ പോലീസിനെ രേഖപ്പെടുത്തേണ്ടി വരും. ഈ രണ്ടാമത്തെ പ്രതിക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അയാളെ കൂടി അറസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആ പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും ഈ ക്രൈം നന്ദകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് സി എസ് ടി വകുപ്പുകൾ പ്രകാരം കൂടി കേസെടുത്തതിനാൽ അതിന് ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നു. ആ വകുപ്പുകൾ കൂടി ഇതിൽ ക്രൈം നന്ദകുമാറിനെതിരെ എത്തുമ്പോൾ അത് ഈ സ്വാഭാവികമായ റിമാൻഡിലേക്ക് അടക്കം പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. അസിസ്റ്റന്റ് കമ്മീഷണർ ഇക്കാര്യത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ പ്രതികരണം കൂടി കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. തുടരുക. മറ്റേ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ പരാതി പ്രകാരം എടുത്തിരിക്കുന്ന കേസാണ്. കേസ് അന്വേഷണം നടക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ നിങ്ങളോട് പറയാം. മറ്റേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയ ഒരു പെൺകുട്ടിയോട് ഓഫീസിൽ വെച്ച് മോശമായിട്ട് പെരുമാറുകയും ചില കാര്യങ്ങൾ അവരോട് ശരിയല്ലാത്ത രീതിയിൽ നിർബന്ധിക്കുകയും ചെയ്തു. അതാണ് അവൈലബിൾ അല്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രകാരമുള്ള കേസുണ്ട്. ശരി, സഹപ്രവർത്തകയുടെ പീഡന പരാതിയിലാണ് ഇപ്പോൾ ക്രൈം നന്ദകുമാർ അറസ്റ്റിലായിട്ടുള്ളത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.